ടി വി ഒരുക്കുന്ന സങ്കീർത്തന ധ്യാനം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളിതുവരെ അറിയിച്ചു കൊണ്ടിരുന്നു തുടർന്നും അതറിയിക്കുവാൻ നിങ്ങൾ താൽപ്പര്യപ്പെടണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു ഈ പ്രോഗ്രാമുകൾ ഈ ദൈവവചന ധ്യാനം നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് രാവിലെ പതിനൊന്നാം സങ്കീർത്തനമാണ് നാം ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദയവായിട്ട് എന്നോടൊപ്പം ദൈവവചനം തുറന്നു വെച്ച് ഈ ഏഴ് വാക്യങ്ങളടങ്ങുന്ന ഈ സങ്കീർത്തനം ഒന്ന് വായിപ്പാനും നമുക്കൊരുമിച്ച് ധ്യാനിപ്പാനും ഇന്ന് രാവിലെ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ പതിനൊന്നാം സങ്കീർത്തനം ദാവീതിൻ്റെ ഒരു സങ്കീർത്തനമാണ് ദാവീദിന് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ധാരാളം ശത്രുക്കൾ വിവിധ നിലയിലുള്ളതായിട്ട് തിരുവഴുത്തിൽ തന്നെ വായിക്കുവാൻ അറിയുവാൻ കഴിയുന്നുണ്ട് പലവിധമായ ശത്രുക്കൾ തന്നെ പല പ്രാവശ്യങ്ങളിൽ വേട്ടയാടിയ പല സംഭവങ്ങൾ പഴയ നിയമ പുസ്തകങ്ങളിൽ ശമൂഹലിൻ്റെ പുസ്തകങ്ങളിൽ വിശേഷിച്ച് വായിപ്പാനായിട്ട് കഴിയുന്നുണ്ട് ഈ പതിനൊന്നാം സങ്കീർത്തനവും താൻ ഒരുപാട് ശത്രുക്കളുടെ മധ്യത്തിൽ ശത്രുക്കളാൽ താൻ തികച്ചും വേട്ടയാടപ്പെട്ടതായ സന്ദർഭത്തിൽ എഴുതിയിട്ടുള്ളതായ വളരെ മനോഹരമായ ഒരു പാട്ടാണ് ഈ പതിനൊന്നാമത്തെ സങ്കീർത്തനം ഈ ഏഴ് വാക്യങ്ങളിൽ നിന്നും ധാരാളം ധാരാളം ആലോചനകൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകിത്തരുന്നത് നമുക്ക് സൂക്ഷ്മമായിട്ട് ഒന്ന് പരിശോധിക്കുവാൻ ഇന്ന് രാവിലെ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ദാവീദിനെ തൻ്റെ ശത്രുക്കൾ എത്രമാത്രം വേട്ടയാടിയപ്പോഴും തൻ്റെ ശത്രുക്കൾ തനിക്ക് ചുറ്റും പ്രതിസന്ധികൾ ഉളവാക്കുവാൻ ശ്രമിച്ചപ്പോഴും ഒക്കെ ദാവീദിൽ കാണുവാൻ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ ദാവീതിന് ദൈവത്തോടുള്ളതായിരിക്കുന്ന വിശ്വാസത്തിന് ഒരു കുറവും സംഭവിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതായ ഒരു കാര്യമാണ് ദാവീദ് ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല ദൈവത്തിൽ തനിക്കുള്ളതായിരിക്കുന്ന വിശ്വാസം അത് പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ ആ വിശ്വാസം വർദ്ധിച്ചു കൊണ്ടിരുന്നു എന്നുള്ളത് വട ശ്രദ്ധയോടുകൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും നമുക്കതൊരു അനുകരണീയമായ മാതൃകയായിട്ടാണ് ഇരിക്കുന്നത് സാധാരണഗതിയിൽ നാം എല്ലാവരും മനുഷ്യർ എന്നുള്ളതായ നിലയിൽ പ്രശ്നങ്ങളുടെ പ്രതികൂലങ്ങളുടെ പോരാട്ടങ്ങളുടെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ വിശ്വാസം താന്നുപോകുന്ന കുറഞ്ഞു പോകുന്ന വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന പല സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ് എന്നാൽ ദാവീദിനെ സംബന്ധിച്ചുള്ള ഏറ്റവും അനുകരണീയമായ മാതൃക എന്തെന്ന് ചോദിച്ചാൽ ദാവീദിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ അനുനിമിഷം തൻ്റെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് തൻ്റെ എഴുത്തുകളിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ഇവിടെ ഈ സങ്കീർത്തനത്തിൽ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളാണ് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ സൂക്ഷ്മമായിട്ട് നാം വായിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇങ്ങനെ അവിടെ കാണാൻ കഴിയുന്നുണ്ട് നമുക്കുള്ളതായിരിക്കുന്ന വിശ്വാസത്തിന് അല്ലെ വിശ്വാസം പ്രതിരോധിക്കപ്പെടുന്നതായ ഒരുപാട് സന്ദർഭങ്ങൾ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് വിശ്വാസം പ്രതിരോധിക്കപ്പെടുന്നു അതൊരു വേറിട്ടതായിരിക്കുന്ന അനുഭവം തന്നെയാണ് എന്നുള്ളതിന് ഒരു സംശയവുമില്ല എത്രയോ സന്ദർഭങ്ങളിൽ വിശ്വാസം പ്രതിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഏതെല്ലാം സന്ദർഭങ്ങളിൽ നമ്മുടെ വിശ്വാസം പ്രതിരോധിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കതൊന്ന് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം വിശ്വാസത്തിന് എതിരായിരിക്കുന്ന ആക്രമണങ്ങൾ മൂന്ന് നിലയിലാണ് സാധാരണ കടന്നു വരാറുള്ളത് ആ സാധാരണ കടന്നു വരാറുള്ളതായിരിക്കുന്ന വരുവാൻ സാധ്യതയുള്ളതായിരിക്കുന്ന ആ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയട്ടെ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്നാമത്തെ കാര്യം വിശ്വാസ സംബന്ധമായി നോക്കുമ്പോൾ നമ്മെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ കടന്നു വരുവാൻ സാധ്യതയുണ്ട് നമ്മെ ഒരു വാക്ക് പ്രോത്സാഹിപ്പിക്കുവാൻ ആരുമില്ലാത്തതായിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ധാരാളം കടന്നു വന്നിട്ടുണ്ട് ഈ പ്രശ്നങ്ങളുടെ നടുവിലാണ് പിശാജായവൻ ഏറ്റവും കാര്യമായിട്ട് പ്രവർത്തിക്കുന്നത് പിശാജിൻ്റെ പ്രവർത്തനം നമ്മെ എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് നാം തിരിച്ചറിയുന്നുണ്ട് എന്നാൽ നമ്മുടെ ബലഹീനമായിരിക്കുന്ന അവസരങ്ങളിൽ പിശാജ് നമ്മെ ശക്തമായിട്ട് പ്രതിരോധിക്കുന്നതായി നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് പ്രോത്സാഹനം വളരെ അത്യാവശ്യമായ കാര്യമാണ് ഒന്നാമത്തെ പ്രോത്സാഹനം ഒരു പക്ഷെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നാകാം അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങളിൽ ഘടകങ്ങളിൽ നിന്നാകാം എവിടുന്ന് തന്നെ ആയിരുന്നാലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തികളോടുമുള്ള ബന്ധത്തിൽ ഒരു പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നവരാണ് നാം എല്ലാവരും അതാവശ്യവുമാണ് എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തിൽ നാം എപ്പോൾ പരിശോധിച്ചാലും ദാവീദിനെ നിരാശപ്പെടുത്തുന്ന ഒരുപാട് ഘടകങ്ങളാണ് തൻ്റെ എഴുത്തുകളിലെല്ലാം തന്നെ കാണുവാനായിട്ട് കഴിയുന്നത് തനിക്ക് ചുറ്റും പാളയും ഇറങ്ങിയിരിക്കുന്ന നൂറ് ആളുകൾ തനിക്ക് നേരെ ഉണ്ടായിരുന്ന രാജാവായ സൗലിൻ്റേതായിരിക്കുന്ന ശത്രുത ഇങ്ങനെയുള്ളതായിരിക്കുന്ന പല കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തികച്ചും തൻ്റെ ജീവിതത്തെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരുപാട് ഘടകങ്ങൾ തനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങൾ താൻ നേരിടുവാനും ഇടയായി തന്നിട്ടുണ്ട് അങ്ങനെ ഉള്ളതായ പല സംഭവങ്ങൾ ഈ സങ്കീർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നും പഠിക്കാനായിട്ട് കഴിയും ഓരോ സങ്കീർത്തനം എഴുതുന്നതിൻ്റെയും പിന്നിൽ പശ്ചാത്തലങ്ങളുണ്ട് എന്നാൽ എല്ലാ സങ്കീർത്തനത്തിനും പശ്ചാത്തല വേദഭാഗം കണ്ടുപിടിക്കുക എന്നുള്ള ശ്രമകരമായ ഒരു കാര്യമാണ് എന്നാൽ ഒട്ടുമുക്കാലും സങ്കീർത്തനങ്ങളുടെ എഴുതുവാനായിട്ട് നാവീദിനെ പ്രേരിപ്പിച്ചതായ അല്ലെങ്കിൽ ആസാഫിനെ പ്രേരിപ്പിച്ചതായ കോരപുത്രന്മാരെ പ്രേരിപ്പിച്ചതായിരുന്ന ഘടകങ്ങൾ അതിൻ്റെ പിന്നാമ്പുറത്തുണ്ട് അത് ചരിത്ര പുസ്തകങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും പ്രത്യേകിച്ച് സമൂഹൻ്റെ പുസ്തകം ആധാരമാക്കി നാം ചിന്തിക്കുകയാണെങ്കിൽ ദാവീദ് സങ്കീർത്തനങ്ങൾ എഴുതുവാനുള്ള ഒരുപാട് കാര്യങ്ങൾ സമൂഹൻ്റെ പുസ്തകത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ എഴുതുവാൻ തന്നെ പ്രേരിപ്പിച്ചേക്കുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് താൻ എത്രമാത്രം നിരുത്സാഹം തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചെന്നുള്ളതിൻ്റെ വിശദമായ വിവരങ്ങൾ കാണാനായിട്ട് കഴിയുന്നത് ഏതായാലും ഓരോ സങ്കീർത്തനങ്ങളുടെയും പിന്നിലെ ചരിത്രങ്ങൾ പഴയ നിയമ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചറിയുവാനായിട്ട് നമുക്കിടയായിട്ട് തീരട്ടെ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന പ്രതിപാദിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ ദാവീദിനെ പ്രോത്സാഹിപ്പിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല ദാവീദ് പ്രതീക്ഷിച്ചായിരിക്കുന്ന ഒരു സ്ഥാനത്ത് നിന്നും ഒരു പ്രോത്സാഹനവും തനിക്ക് ലഭിച്ചിട്ടില്ല ആ സ്ഥാനങ്ങളിലൊക്കെ തന്നെ നിരാശപ്പെടുത്തുന്നതായിരിക്കുന്ന വാക്കുകൾ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ പതിനൊന്നാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാമത്തെ വാക്യം വായിച്ചാൽ ഞാൻ ആ വാക്യം പിന്നീട് വായിക്കുന്നതാണ് എങ്കിലും ഇപ്പോൾ ഒരു ഒന്ന് വായിക്കട്ടെ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇതാ ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്ത് എയ്യുക ആ പ്രയോഗം ഒന്ന് ശ്രദ്ധിക്കാമോ ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്ത് എയ്യുന്നു ദുഷ്ടനാണ് എഴുതതെന്നുള്ളത് അറിയാം ഹൃദയപരമാർത്ഥിയായ ഒരു മനുഷ്യനെയാണ് ആ മനുഷ്യൻ്റെ നേരെയാണ് ഈ പ്രശ്നം കാര്യം അറിയാം എന്നാൽ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇരുട്ടത്താണ് ഈ കാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ അത് എത്രമാത്രം നിരുത്സാഹപ്പെടുത്തുവാൻ കാരണമാകുന്നു തനിക്ക് നേരെ നിന്ന് നേരെ കാര്യങ്ങൾ നിന്നല്ലൊണ്ടിരുന്നത് പ്രത്യക്ഷമായിട്ടല്ല പക്ഷെ പരോക്ഷമായി ചുറ്റുവട്ടത്ത് കൂടെ നടന്ന് ദാവീദിനെ ആക്രമിക്കുന്ന വേട്ടയാടുന്ന അനേകം അനേകം സന്ദർഭങ്ങൾ താൻ രേഖപ്പെടുത്തി തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ ഓർക്കുക നമ്മുടെ ജീവിതത്തിൽ നിരാശ കടന്നു വന്നാൽ നിരുത്സാഹം കടന്നു വന്നാൽ നമ്മെ പ്രോത്സാഹിപ്പിക്കുവാൻ ആരുമില്ല എന്നുള്ള ചിന്താവിന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അതിൻ്റെ ഫലങ്ങൾ പലതായിരിക്കും ആ ഫലങ്ങൾ ദൂരവ്യാപകമായിരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ വീണ്ടും സാധ്യതയുണ്ട് എന്നൊരു കാര്യം വിശേഷാൽ ശ്രദ്ധിക്കണം നമുക്ക് ചുറ്റും ശത്രുക്കൾ ഉണ്ട് എന്നും ആ ശത്രുക്കൾ ഹൃദയപരമാർത്ഥികളായിരിക്കുന്ന നമ്മെ എയ്യുമെന്നും നമ്മെ തോൽപ്പിക്കുമെന്നും നമ്മെ ഇല്ലായ്മ ചെയ്യുവാനുള്ളതായിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും അവർ ചെയ്യും എന്നുള്ളതായിരിക്കുന്ന കാര്യം നാം മുന്നമേ അറിയുന്നുവെങ്കിൽ ആ പ്രോത്സാഹനം നമുക്ക് ഒഴിവാക്കുവാനായിട്ട് കഴിയും നമ്മെ അവർ പ്രോത്സാഹിപ്പിക്കണ്ട നമ്മെ നിരുത്സാഹപ്പെടുത്തിക്കൊള്ളട്ടെ പക്ഷേ ആയിരിക്കുന്ന എന്നോടുകൂടെ ദൈവമുണ്ട് ഉണ്ട് എന്നുള്ളതായിരിക്കുന്ന തിരിച്ചറിവ് എന്നെ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കും എത്രയോ സന്ദർഭങ്ങളിൽ ഈ അനുഭവം നമ്മെ ഓരോരുത്തരെയും ഭരിച്ചിരിക്കുന്നത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് എത്രയോ പ്രാവശ്യങ്ങളിൽ നിരുത്സാഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ടുണ്ട് ആരും പ്രോത്സാഹിപ്പിക്കുവാനില്ലാത്ത എന്തെല്ലാം സന്ദർഭങ്ങൾ കടന്നു വന്നിട്ടുണ്ട് ദാവീദിനെ പോലെ ദൈവത്തിങ്കിലേക്ക് മാത്രം നോക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തെ ധൈര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല വിശ്വാസ സംബന്ധമായി നമ്മെ ബാധിക്കുന്ന ഒന്നാമത്തെ പ്രശ്നമാണ് നിരുത്സാഹപ്പെടുത്തൽ എന്നുള്ളതായ കാര്യം രണ്ടാമത്തെ കാര്യം ഇങ്ങനെ വായ്പാണ്ട് കഴിയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ഈ ഹൃദയപരമാർത്ഥിയായ മനുഷ്യനെ ഭീഷണിപ്പെടുത്തുന്നതായ ഒരു കാര്യം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതം ഒന്നെടുത്ത് പരിശോധിച്ചാൽ ഏതെല്ലാം ഭീഷണികൾ ഏതെല്ലാം ഭയത്തിൻ്റേതായിരിക്കുന്ന വാക്കുകൾ നമ്മെ ഭയപ്പെടുത്തുന്നതായ വാക്കുകളാണ് നാം അനുനിമിഷം കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അനേക അനുഭവങ്ങൾ പറയുവാനായിട്ടുണ്ട് എന്നാൽ അനുഭവങ്ങൾ ധ്യാനിക്കുവാനായിട്ടല്ല ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മെ ഭയപ്പെടുത്തുന്ന ഒരുപാട് ഘടകങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഒരു പക്ഷെങ്കിൽ ഈ നിരുത്സാഹപ്പെടുത്തലും ഈ ഭയപ്പെടുത്തലുമൊക്കെ നാം പ്രതീക്ഷിക്കാത്തവരിൽ നിന്നാകാം എന്ന് വെച്ചാൽ നമ്മോട് വളരെ സഖ്യതയുള്ളവരായിരിക്കുന്ന നമ്മോട് വളരെ ബന്ധമുള്ളതായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് വളരെ അടുപ്പം നടീവിക്കുന്നവരായവരിൽ നിന്ന് ഇതുണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി അപ്രതീക്ഷിതമായുള്ളതുണ്ടാകുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ ഒരുപക്ഷെ വളരെ തളർത്തി കളയുവാൻ സാധ്യതയുണ്ട് ഇവിടെ രണ്ടാമത്തെ കാര്യം വിശ്വാസംബന്ധമായിട്ട് ഓർമ്മിപ്പിക്കുമ്പോൾ ദാവീദ് പറയാണ് ദാവീദ് ഒരുപാട് ഭീഷണികൾ നേരിട്ട ഒരു മനുഷ്യനാണ് ഒരുപാട് ഭീഷണികൾ തന്നോട് കൂടെയുള്ള തന്നോടുണ്ടും തന്നോടുണ്ടും തന്നോട് ഉറങ്ങിയുമുള്ള അടുത്തുള്ളതായിരിക്കുന്ന വളരെ അടുത്ത സ്നേഹിതന്മാർ പോലും തനിക്കെതിരെ ഒരുപാട് ഭീഷണിയുടെ വാക്കുകൾ മുഴക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അത് വളരെയധികം വേദനാജനകമായ സന്ദർഭമാണ് എന്നാൽ ആ സന്ദർഭത്തിൻ്റെ മധ്യത്തിനും ദാവീദ് ദൈവത്തിൻ്റെ മുഖത്തേക്ക് ആത്മാർത്ഥമായി നോക്കുന്നത് ആ ഭീഷണിയുടെ ഒരു വാക്കിനും ദാവീദും ദൈവവുമായുള്ള ആ വിശ്വാസ ബന്ധത്തിന് കോട്ടമുണ്ടാകുവാൻ കഴിയാതെ സൂക്ഷിക്കപ്പെട്ടു എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം ഞാൻ പറയാം ഈ രണ്ട് കാര്യങ്ങൾ ഭീഷണിയും നിരുത്സാഹവും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായി വിശ്വാസ ജീവിതത്തിന് സംഭവിക്കാൻ സാധ്യതയുള്ള മൂന്നാമത്തെ കാര്യമാണ് നാം നിരാശപ്പെട്ടു പോകും നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മൾ ദൂതന്മാരൊന്നുമല്ല നിരാശ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഒരുപാട് സാധ്യതകളുണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവരാണ് നമ്മെ നിരുത്സാഹപ്പെടുന്നത് നമ്മോട് വളരെ അടുത്ത സ്നേഹിതന്മാരായി നിൽക്കുന്നവരാണ് നമ്മെ ഭീഷണിപ്പെടുത്തുന്നത് ഈ രണ്ട് അനുഭവങ്ങൾ വളരെ ഗൗരവമായി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സംശയവുമില്ല നാം നിരാശരായി തീരുവാൻ സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ വാസ്തവത്തിൽ വിശ്വാസം പ്രതിരോധിക്കപ്പെടുന്നതായ ഒരു സ്ഥിതി ദാവീദിൻ്റെ ജീവിതത്തിൽ അനേക സന്ദർഭങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട് ഈ നില മധ്യത്തിലും ഈ ഭയപ്പെടുന്ന മധ്യത്തിലും പിന്നെ നാം അനുഭവിക്കുന്ന നമ്മളിൽ നിന്നുണ്ടാവാകുന്ന നിരാശയുടെ പശ്ചാത്തലത്തിലും നാം ചിന്തിക്കുമ്പോൾ ഒറ്റ കാര്യമാണ് വിഷയമാകുന്നത് എന്തെന്നറിയാമോ നമ്മുടെ വിശ്വാസം പ്രതിരോധിക്കപ്പെടുക വിശ്വാസത്തിന് തടസ്സമുണ്ടാക്കുക വിശ്വാസം വർദ്ധിക്കുവാൻ കഴിയാത്തവണ്ണം വിശ്വാസം മുരടിച്ചു പോകുന്ന അനുഭവം ഇന്ന് രാവിലെ ഈ തിരുവഴുത്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരേണ്ടതായ ഒരു കാര്യമായിട്ടാണ് വിശ്വാസത്തെക്കുറിച്ച് ബൈബിൾ വെളിപ്പെടുത്തി തന്നിട്ടുള്ളത് വിശ്വാസം വർദ്ധിച്ചു വരണം ദൈവവനത്തിൻ്റെ ഉദ്ബോധനം അതാണ് ദൈവവനം നമ്മെ പ്രബോധിപ്പിക്കുന്നതായ കാര്യം അതാണ് ദൈവാനം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആലോചന നമ്മെ പ്രബോധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമുണ്ടെന്ന് ചോദിച്ചാൽ അതിങ്ങനെ പറയാൻ കഴിയും വിശ്വാസത്തിന് ഒരു വർധന ഉണ്ടാകണം സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ വിശ്വാസത്തെ തളർത്തിക്കളയുവാൻ ശ്രമിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതായ കാര്യം നമ്മുടെ വിശ്വാസം അതിനെ പ്രതിരോധിക്കുമല്ല മറിച്ച് വിശ്വാസം അതിനെ ഓവർകം ചെയ്യുവാനിടയായിട്ട് തീരണം ദൈവത്തോടുള്ളകുന്ന വിശ്വാസവും ഭക്തിയും വർദ്ധിച്ചു വരുവാനിടയായിട്ട് തീരണം അത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് ദാവീതിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് ആ വലിയ സത്യം പഠിക്കാൻ കഴിയും ദാവീതിൻ്റെ വിശ്വാസത്തെ പ്രതിരോധിച്ച അനേക സംഭവങ്ങൾ തിരുവഴുത്തിലുണ്ട് ഈ സങ്കീർത്തനം അതിൻ്റെ പശ്ചാത്തലത്തിലുള്ളതാണ് പക്ഷെ അവിടെ ഒന്നും ദാവീദിൻ്റെ വിശ്വാസം പരാജയപ്പെട്ടില്ല ും ദൈവമായുള്ള വിശ്വാസം വർദ്ധിച്ചു വരുവാൻ കാരണമായി ഇന്ന് രാവിലെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ നാം ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത് വിശ്വാസം പ്രതിരോധിക്കപ്പെട്ട് പോകരുത് വിശ്വാസത്തിന് വളർച്ചയില്ലാതെ പോകരുത് വിശ്വാസം വളരുവാനിടയാകണം ദൈവത്തുളളകുന്ന ബന്ധം വർദ്ധിച്ചു വരുവാൻ അത് കാരണമായിട്ട് തീരണം അത് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം വിശ്വാസത്തിന് ഒരു പ്രതീക്ഷയുണ്ട് ഒന്നാമത്തെ കാര്യം വിശ്വാസം പ്രതിരോധിക്കപ്പെടുക എന്നുള്ളതാണെങ്കിൽ ദാവീദിൻ്റെ ജീവിതാനുഭവങ്ങൾ പ്രത്യേകിച്ച് പതിനൊന്നാം സങ്കീർത്തനം എഴുതിയ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൻ്റെ ആ അടിസ്ഥാനത്തിൽ ഞാൻ ഇങ്ങനെ ഒന്ന് പറയാൻ ശ്രമിക്കട്ടെ വിശ്വാസത്തിന് ഒരു പ്രതീക്ഷയുണ്ട് അത് വർദ്ധിക്കുവാൻ കാരണമാകുമ്പോൾ ആ പ്രതീക്ഷ നമ്മിൽ സാധിതമായിട്ട് തീരും വിശ്വാസത്തിൻ്റെ പ്രതീക്ഷയെ സംബന്ധിക്കുന്ന വാക്കുകളാണ് നാല് മുതൽ ഏഴ് വരെയുള്ളതായ വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഞാൻ ആ ഭാഗത്തു നിന്നും അഞ്ച് പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ ഓർമ്മിപ്പിക്കാം അഞ്ച് പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ദൈവം നിങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ദയവായി ശ്രദ്ധിക്കുക നാല് മുതൽ ഏഴ് വരെയുള്ളതായ വാക്യങ്ങൾ വായിച്ചാൽ അതിൽ അഞ്ച് കാര്യങ്ങളിൽ നാല് കാര്യവും നാലാമത്തെ വാക്യത്തിലുണ്ട് ആ നാലാമത്തെ വാക്യം ഒന്ന് വായിക്കാം ഒന്നാമത്തെ കാര്യം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട് എൻ്റെ വിശ്വാസം പ്രതിരോധിപ്പിക്കപ്പെടുമ്പോൾ എൻ്റെ വിശ്വാസത്തിൽ വളർച്ചയില്ലായ്മ വരുമ്പോൾ എൻ്റെ വിശ്വാസം തളരുമ്പോൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട് യഹോബ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ വിശുദ്ധ മന്ദിരം എന്നതായ വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ദൈവവും മനുഷ്യനും തമ്മിൽ സമ്മേളിക്കുന്നതായ സ്ഥാനമാണ് വിശുദ്ധ മന്ദിരം നാം പുറപാട് പുസ്തകത്തിൽ അതാണ് വായിക്കുന്നത് ദൈവവും മനുഷ്യനും തമ്മിൽ സമ്മേളിക്കുന്നതായ സ്ഥാനത്ത് ദൈവമുണ്ട് എന്ന് വെച്ചാൽ എൻ്റെ നിരുത്സാഹത്തിൻ്റെ സാഹചര്യത്തിൽ എന്നെ ഭയപ്പെടുന്ന സാഹചര്യത്തിൽ ഞാൻ നിരാശപ്പെട്ടു പോകുന്നതായ സന്ദർഭത്തിൽ ദൈവവും മനുഷ്യനും തമ്മിൽ ഒന്നിച്ച് സമ്മേളിക്കുവാനിടയാകുമ്പോൾ ഇതിനെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ എനിക്ക് കഴിയും എത്ര അനുഗ്രഹീതമായ ഒരു സത്യമാണ് ദാവീദ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് യഹോവ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട് നമ്മെ അത് എത്രമാത്രം ധൈര്യപ്പെടുത്തുന്നു ആ വിശുദ്ധ മന്ദിരത്തിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട് ആ വിശുദ്ധ മന്ദിരത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ സ്വാതന്ത്ര്യമുണ്ട് നമ്മെ നിരാശപ്പെടുത്തുമ്പോൾ നാം നിരാശപ്പെട്ടു പോകുമ്പോൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുവാൻ ആരുമില്ലാത്തപ്പോൾ നമ്മെ ഭയപ്പെടുത്തുമ്പോൾ നമുക്ക് ആ വിശുദ്ധ മന്ദിരത്തിലേക്ക് ചെല്ലുവാൻ കഴിഞ്ഞാൽ അവിടെ യഹോവയായ ദൈവമുണ്ട് നമ്മെ സഹായിക്കുന്നവനായി നമ്മെ സംരക്ഷിക്കുന്നവനായി നമ്മെ സ്നേഹിക്കുന്നവനായി നമ്മോട് കൂടെ വസിക്കുവാൻ ദൈവവും മനുഷ്യനും തമ്മിൽ ആ സമ്മേളിക്കുന്നതായ ആ സമ്മേളനത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തെ കാണുവാൻ ദൈവമുമ്പാകെ അടുത്ത് ചെല്ലുവാൻ നമുക്കിടയായിട്ട് തീരുന്നു എത്ര അനുഗ്രഹമായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട് അവിടെയാണ് നമുക്ക് പ്രതീക്ഷയുള്ളത് രണ്ടാമത്തെ കാര്യം നാലാമത്തെ വാക്കത്തിൽ വായിക്കുന്നത് യഹോവയുടെ സിംഹാസനം സ്വർഗത്തിൽ ആകുന്നു എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രതീക്ഷ എൻ്റെ പക്കൽ ശേഷിക്കുന്നു അനധിപിദൂര ഭാവിയിൽ ഞാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലും ആ സിംഹാസനത്തിൻ്റെ മുമ്പിൽ എനിക്ക് വീഴുവാനായിട്ട് കഴിയും ആ സിംഹാസനത്തിൽ ആ സിംഹാസനസ്ഥനായിട്ട് ഒരു ദൈവം ഇരിക്കുന്ന കാഴ്ച എന്നേറെ മാറ്റുവാൻ കാരണമാകും ഞാൻ ഓടി ആ വിശുദ്ധ മന്ദിരത്തിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ അഭയസ്ഥാനം അല്ലെങ്കിൽ എൻ്റെ ആശ്വാസ സ്ഥാനമായി ഞാൻ കാണുന്ന ആ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഞാൻ ഓടിയെത്തുമ്പോൾ അവൻ്റെ സിംഹാസനത്തിൽ അവൻ ആരൂഢനായിരിക്കുന്നു ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന എൻ്റെ ദൈവത്തെ ഞാൻ മുഖാമുഖമായി കാണുന്നു ആരുമില്ല എന്നെ സഹായിക്കുവാൻ ആരുമില്ല എന്നെ സംരക്ഷിക്കുവാൻ എല്ലാവരും എന്നെ നിരാശപ്പെടുത്തുമ്പോൾ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ഒരാളവിൽ എല്ലാവരും ഉള്ള ഭയം എന്നെ ഭരിക്കുമ്പോൾ ഓ ഞാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെന്ന് ദൈവത്തിൻ്റെ മുഖം കാണുവാൻ എനിക്കിടയാകുന്നു എന്നുള്ളത് എന്നെ സ്നേഹിക്കുന്ന എന്നെ സഹായിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് എന്നെ ഭരിക്കുന്നു എൻ്റെ വിശ്വാസത്തിന് ഒരു വലിയ പ്രതീക്ഷ ദൈവം നൽകി തരികയാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ വാക്യം വീണ്ടും അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് വളരെയധികം ധ്യാനിക്കേണ്ട ഒരു വാക്കാണ് എന്താ അറിയാമോ അവൻ്റെ കണ്ണുകൾ ദർശിക്കുന്നു ഇന്ന് രാവിലെ പ്രിയപ്പെട്ടവരെ പറയട്ടെ ഞാൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് ചെന്നാൽ അവിടെ ദൈവമുണ്ട് മറ്റൊരു കാര്യം എന്നെ സ്നേഹിക്കുന്ന എന്നെ കരുതുന്ന എൻ്റെ ദൈവം സ്വർഗത്തിൽ അവൻ്റെ സിംഹാസനത്തിലുണ്ട് ഇവിടെ ഇതാ അവൾ എഴുതിയിരിക്കുന്നു അവൻ്റെ കണ്ണുകൾ ദർശിക്കുന്നു എന്നെ കാണുന്ന ദൈവത്തിൻ്റെ കണ്ണ് എല്ലാവരും എന്നെ പകയ്ക്കുമ്പോൾ എല്ലാവരും എന്നെ പുക വിടക്കെന്നെണ്ണി തള്ളിക്കളയുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ഘടകം എൻ്റെ വിശ്വാസ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്തെന്ന് ചോദിച്ചാൽ തിരുവഴത്ത് എഴുതി വെച്ചിരിക്കുന്നു അവന്റെ കണ്ണുകൾ എന്നെ കാണുന്നു എന്നെ ദർശിക്കുന്നു എന്നെ എത്രമാത്രം അടുത്തറിയുന്ന ഒരു ദൈവം ആ വാക്ക് എത്രമാത്രം നമ്മെ ആശ്വസിപ്പിക്കുന്നു എന്നെ അടുത്തറിയുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എത്തി നിൽക്കുന്നു അവൻ്റെ കണ്ണുകൾ എന്നെ ദർശിക്കുന്നു ആ ദർശനം ഞാൻ കണ്ട് ഞാൻ സംതൃപ്തി അടയുന്നു ദൈവത്തെ കാണുന്ന സംതൃപ്തി നോക്കുക ദാവീദിനെ ഒരു ഭാഗത്ത് വലിയ വലിയ ഭീഷണിയുടെ സ്വരമാണ് താൻ കേൾക്കുന്നത് തന്നെ നിരാശപ്പെടുത്തുന്നവരെ മാത്രമേ തനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ ഒരു പ്രോത്സാഹനവും ആരിലും തനിക്ക് കാണാൻ കഴിയുന്നില്ല തനേകന ആരും തന്നോട് കൂടെയില്ല എന്നാൽ തന്നെ തൻ്റെ വിശ്വാസവുമായി മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ഘടകം എന്തെന്ന് ചോദിച്ചാൽ ദൈവം തന്നെ കാണുന്നു എന്നുള്ള തിരിച്ചറിവ് തൻ്റെ ജീവിതത്തെ ആഗമാനം ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് തന്നെ ദൈവം ദർശിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണുകൾ തന്നെ ദർശിക്കുന്നതായ ആ ദർശനം തൻ്റെ ജീവിതത്തെ ഏറ്റവും സന്തോഷപൂരിതമാക്കുകയാണ് ഇന്ന് രാവിലെ ആത്മാർത്ഥമായി ഞാൻ ചോദിക്കട്ടെ ആരും ആരൊന്നുമെ കണ്ടില്ല എന്ന് വന്നേക്കാം ആരും നമ്മെ കരുതുന്നില്ല എന്ന് വന്നേക്കാം എല്ലാവരും ഒരർത്ഥത്തിൽ നമ്മെ ഉപേക്ഷിച്ചു എന്ന് നമുക്ക് വിചാരിക്കാം പിന്നെ നിരാശപ്പെട്ടു പ്രോത്സാഹനമില്ലാത്ത വേദനാജനകവുമായ അന്തരീക്ഷങ്ങൾ പലത് 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 കടന്നു വന്നപ്പോൾ പലത് കടന്നു വന്നപ്പോൾ എന്നെ ആശ്വസിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച ഏറ്റവും വലിയ ഘടകം അവൻ്റെ കണ്ണുകൾ എന്നെ ദർശിക്കുന്നു എന്നുള്ളതാണ് രാവിലെ ഒന്നുകൊണ്ടും നിരാശപ്പെടേണ്ട ദൈവത്തിൻ്റെ കണ്ണുകൾ നിങ്ങളെ ദർശിച്ചു കൊണ്ടിരിക്കുന്നു അടുത്തതായ ഒരു കാര്യം ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് നാലാം വാക്യത്തിൽ കാണുന്ന നാലാമത്തെ കാര്യം അവൻ്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു അവൻ്റെ കൺപോളകൾ എനിക്ക് ആ കാര്യത്തെപ്പറ്റി വിവരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിധി കൊണ്ട് ഞാൻ ദൃഹിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവൻ്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു എന്നുവെച്ചാൽ ഇടവിടാതെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവൻ്റെ കൺപോളകൾ അവൻ്റെ മിഴി അടയ്ക്കാതെ വണ്ണം എന്നെ എന്നെ സൂക്ഷിച്ചു നോക്കുന്ന ദൈവത്തിൻ്റെ കൺപോളകൾ എൻ്റെ മിഴി ഒന്ന് അടഞ്ഞു പോകുവാനിടയാകാതെ ദൈവത്തിൻ്റെ മിഴി ഒന്ന് അടഞ്ഞു പോകാതെ സൂക്ഷ്മതയോടുകൂടെ എന്നെ ദർശിക്കുന്ന ദൈവത്തിൻ്റെ കണ്ണുകൾ ഇന്ന് രാവിലെ പ്രിയപ്പെട്ടവരെ ഒരു ഭാരവും നമ്മെ ഭരിക്കേണ്ട ഒരു നിരാശയും നമ്മെ ഭരിക്കേണ്ട ദൈവത്തിൻ്റെ കണ്ണുകൾ നമ്മെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുന്നു എന്തൊരാശ്വാസം എന്തൊരു സന്തോഷം അതാണ് ദാവീദ് അനുഭവിച്ചത് ഒരു വാക്കൂടെ പറയട്ടെ ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ അനുഭവങ്ങളെല്ലാം വ്യത്യസ്തമാണെങ്കിലും അതിൻ്റെ നടുവിൽ ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട് അവൻ എഴുതിയിരിക്കുകയാണ് അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു ഇങ്ങനെയുള്ള ആണെങ്കിലും നീതിപൂർവമായ ഒരു ജീവിതം അവൻ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു അവനത് ഇഷ്ടപ്പെടുന്നു അടുതുമ്പ് ആ കഴുകിപ്പാൻ നമുക്കിടയായിത്തീരുമോ ആ സങ്കീർത്തനം അവസാനിക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ വാചകം ദാവീദ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നേരുള്ളവർ അവൻ്റെ മുഖം കാണും നോക്കുക ദൈവത്തിൻ്റെ കൺപോളകൾ സൂക്ഷ്മതയോടുകൂടെ എന്നെ ദർശിക്കുമ്പോൾ നേരുള്ളവരാണ് അവൻ്റെ മുഖം കാണാൻ കഴിയുന്നത് നാം അവൻ്റെ മുഖം കാണാൻ പോകുന്നു എത്ര ഭാഗ്യകരമായ ഒരു പ്രത്യാശ നമുക്കുള്ളത് ഇന്ന് നാം അവനെ വിശ്വാസത്താൽ കണ്ടുകൊണ്ടിരിക്കുന്നു അന്ന് നാം അവനെ മുഖാമുഖമായിട്ട് കാണും പക്ഷെ ഇവിടെ എഴുതിക്കുന്നൊരു വാക്ക് നേരുള്ളവർ ദൈവവുമായി നിരപ്പ് പ്രാപിച്ചവർ ദൈവവുമായി സഖീറ ചെയ്തിരിക്കുന്നവർ നേരുള്ളവർ അവൻ്റെ മുഖം കാണും നമുക്ക് അവനെ ദർശിക്കാം അവൻ്റെ കൺകോളകൾ നമ്മെ സൂക്ഷ്മതയോടെ ദർശിക്കുന്നു നമുക്ക് അവനെ ദർശിച്ചുകൊണ്ട് അവനെ സ്നേഹിച്ചുകൊണ്ട് അവനെ കണ്ടുകൊണ്ട് ഈ പരുപരുത്ത യാഥാർത്ഥ്യങ്ങളോട് ഇടകലർന്ന് ജീവിക്കുവാൻ ഈ പരുവരുത്താകുന്ന ധാരാളം പ്രശ്നങ്ങളോട് ബന്ധമുള്ളവരായി അതിൻ്റെ നടുവിൽ കൂടെ തന്നെ അവൻ്റെ മുഖം കണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഈ ധ്യാനവും നമുക്ക് സഹായകമായി തീരട്ടെ ദൈവത്തിൻ്റെ വിലയിരുന്ന് അമ്മ യുവാക്കളാൽ മഹത്വപ്പെടുമാറാകട്ടെ